നമസ്കാരം. എൽ ജെ ഡി എന്നൊരു പാർട്ടിയുണ്ട് കേരളത്തിൽ, ലോക്താന്ത്രിക് ജനതാദൾ എന്നാണ്. അത് നമ്മുടെ വീരേന്ദ്രകുമാറിൻ്റെ മകൻ്റെ ശ്രേയസ് കുമാറിൻ്റെയൊക്കെ പാർട്ടിയായിരുന്നു. അവിടെ ഷെയ്ക്ക് പി ഹാരിസ് എന്നൊക്കെ പറഞ്ഞ ഒരു വലിയക്കാട്ട നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇന്ത്യ മഹാരാജ്യമൊക്കെ താങ്ങി നിർത്താൻ തക്ക ശക്തിയുള്ള വലിയ നേതാവ് എന്നൊക്കെയായിരുന്നു പറയപ്പെടുന്നത്. അതെന്തെങ്കിലും ആട്ടെ, ഇപ്പോൾ അവിടെ നിന്നൊക്കെ അദ്ദേഹം പിളർത്തിക്കൊണ്ട് പാർട്ടിയും കൊണ്ടല്ല പോകുന്നത്, അദ്ദേഹം അവിടെ നിന്ന് നേരെ ചാടി സി പി എമ്മിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് അണികൾക്കൊക്കെ വളരെ ഹാപ്പിയാണ്, കാരണം മറ്റൊരു പാർട്ടിയിൽ നിന്നൊരു നേതാവ് വന്നിരിക്കുകയാണല്ലോ. പക്ഷേ കായംകുളത്തുള്ള ഒരു എം എൽ എയുടെ ചങ്കിടിക്കുകയാണ്. ആ എം എൽ എ മറ്റാരുമല്ല, അത് പ്രതിഭ ഹരിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ പ്രതിഭാ ഹരിനെ ഒതുക്കിയിട്ട് അവിടെ ഒരു സുഡാപ്പിക്ക് സീറ്റ് കൊടുക്കാനുള്ള ഒരു പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു, അവസാന നിമിഷം അത് നടന്നില്ല. അമ്പലപ്പുഴ മണ്ഡലത്തിൽ ജി സുധാകരനെ ഒതുക്കിയിട്ട് എച്ച് സലാം എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് അവർ എന്തായാലും വന്നു. അത് അവർ വിചാരിച്ച കണക്ക് തന്നെ അവിടെ അവരുടെ പദ്ധതികൾ നടപ്പിലാക്കി, എച്ച് സലാം അവിടുന്ന് ജയിക്കുകയും ചെയ്തു. ഒടുവിൽ ജി സുധാകരൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ടാർഗറ്റ് എന്നത് കായംകുളമാണ്. ഏത് പാർട്ടിയിൽ നിന്നായിക്കോട്ടെ, ഒടുവിൽ ഈ സുഡാപ്പി മെൻറ്റാലിറ്റിയുള്ള ടീംസ് എല്ലാം കൂടെ അവരുടെ ദീർഘകാലമായിട്ടുള്ള ഹോംവർക്കുകൾ, അവർ നടത്തിക്കൊണ്ട് വന്നിരുന്ന ചില ഓപ്പറേഷനുകൾ, അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഉറപ്പായും പറഞ്ഞു തരാം, അടുത്ത തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് മത്സരിക്കാൻ പോകുന്നത് ഈ ഷെയ്ക്ക് പി ഹാരിസ് എന്ന വ്യക്തിയായിരിക്കും. ഓർത്തു വെച്ചോളൂ, അവിടെ സീറ്റ് നഷ്ടപ്പെടാൻ പോകുന്നത് പ്രതിഭാ ഹരിക്കായിരിക്കും. പ്രതിഭാ ഹരി അതിനുശേഷം അച്ചടക്കമുള്ള നല്ലൊരു വീട്ടമ്മയായിട്ട് ഒരുപക്ഷെ ഒതുങ്ങിക്കൂടേണ്ടി വന്നേക്കാം. ഇപ്പോൾ ജി സുധാകരന് പറ്റിയ പോലെ തന്നെ, എന്തൊക്കെ ബഹളമായിരുന്നു പണ്ട്. ഈ സന്യാസിമാരുടെ പൂജാരിമാരുടെ അടിവസ്ത്രം നോക്കുക, പൂജാരിമാരെ പള്ളു പറയുക, ശബരിമലയെ പറ്റി മോശമായിട്ട് പറയുക, ഇപ്പോൾ നോക്കിക്ക് വായിക്കാത്ത നാക്കുണ്ടോ എന്ന് അണ്ണാക്കി കൂത്തി നോക്കണം. ആ അവസ്ഥയിലെത്തി ജി സുധാകരൻ്റെ കാര്യം. അടുത്തത് പ്രതിഭാ ഹരിയാണ്. ഒതുക്കും, ഒരു സംശയവും വേണ്ട, ഒതുക്കിയിരിക്കും. നിങ്ങൾക്ക് പട്ടാമ്പി എന്നൊരു മണ്ഡലം അറിയാമല്ലോ. അവിടെ മുഹമ്മദ് മുസ്കിൻ, അങ്ങനെ എന്തോ ഒരു പേരാണ് അദ്ദേഹത്തിൻ്റെ. രണ്ടാമത്തെ വട്ടം എം എൽ എ ആണ്. യഥാർത്ഥത്തിൽ താഴെ തട്ടിലുള്ള അണികൾക്ക് പോലും ഈ വ്യക്തിയെ അറിഞ്ഞുകൂടാ. നൂലിൽ കെട്ടി ഇറക്കിയതാണ്. എവിടുന്ന്? ജെ എൻ യു എന്ന് മറ്റോ. അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോഴാണ് അവിടെയുള്ള അണികൾക്ക് പോലും ഇങ്ങനൊരാൾ, ഇങ്ങനൊരു മഹാൻ ഉണ്ട് എന്ന് മനസ്സിലായത്. അവരുടെ പാർട്ടിയുടെ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും സംഘടനാ ബലം കൊണ്ടും സംഘടനാ പാഠവും കൊണ്ടും ജയിപ്പിച്ചെടുക്കും. ഇത് തന്നെയാണ് ഇത്തരം ടീമുകൾക്ക് വേണ്ടത്. ഈ ബി ജെ പിയിലൊഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളിലും ഇസ്ലാമിസ്റ്റുകൾ ഇങ്ങനെ തമ്പടിച്ച് കിടപ്പുണ്ട്. ഓരോ അവസരം വരുമ്പോൾ അവർ കൃത്യമായിട്ടും നേരത്തെ പ്ലാൻ ചെയ്ത രീതിയിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ പതുക്കെ പതുക്കെ അടുത്തെത്തും. അങ്ങനെ എത്തുന്നതാണ് അടുത്തതായിട്ട് കായംകുളം. കായംകുളത്തിനടുത്ത് തന്നെയാണ് കരുനാഗപ്പള്ളി. അറിയാമല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ എസ് ഡി പി ഐയുടെ ഓഫീസിൽ റെയ്ഡ് നടന്നു. നമ്മുടെ ഇവിടെയുള്ള മാധ്യമ പുലികൾ, ഇവിടെ ഏത് പാർട്ടിയുടെ പാർട്ടി ഓഫീസിൽ റെയ്ഡ് നടന്നാലും, എന്തിന് എ കെ ജി സെൻറ്ററിൽ ഒരു അന്വേഷണം നടന്നാൽ പോലും അത് ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നവരാണ് നമ്മുടെ മാധ്യമ പുലികൾ. പക്ഷേ ഈ കരുനാഗപ്പള്ളിയിൽ എസ് ഡി പി ഐയുടെ ഓഫീസിൻ്റെ റെയ്ഡ് നടന്നപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പത്രത്തിൽ അതിൻ്റെ ഫോട്ടോയോ വാർത്തയോ കണ്ടോ? ഏതെങ്കിലും ഒരു ചാനലിൽ അതിൻ്റെ ലൈവ് കണ്ടോ? കാണില്ല. അങ്ങനെ എസ് ഡി പി ഐക്ക് വളരെ ശക്തിയുള്ള സ്ഥലമാണ് കായംകുളവും കരുനാഗപ്പള്ളിയും. ആ കായംകുളത്തേക്കാണ് ഷെയ്ക്ക് പി ഹാരിസ് ധാരണയോടുകൂടി ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ സീറ്റ് പോകുന്ന പ്രതിഭാ ഹരിക്ക് ചങ്കിടിച്ചില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. മണ്ടന്മാരായിട്ട് ഇപ്പോഴും നിൽക്കുന്ന, സി പി എമ്മിൽ നിൽക്കുന്ന മണ്ടന്മാരായിട്ടുള്ള കുറച്ച് മതേതര ജന്തുക്കളുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയണം, അവർക്ക് ഇതിലെ ഉള്ളുകളിയാൽ ഇനിയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അതിനുള്ള ബുദ്ധിയില്ല, അതിനുള്ള ബുദ്ധി ഉണരാനുള്ള യാതൊരു സാഹചര്യവും അവർ കൊടുക്കത്തുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.